നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ നിലനിൽപ്പിനായി ജീവജാലകങ്ങളെ തന്നപ്പോൾ അതെങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങി മനുഷ്യർ. അതിന്റെ പ്രത്യാഘാതം തന്നെയാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും അത് നാളെ വരാൻ പോകുന്ന അപകടങ്ങളുടെ സൂചനയാണ്. ഇപ്പോഴിതാ കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു ദുരിതം കൂടെ കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ള ഭയമാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമായ വേമ്പനാട്ട് കായൽ ചുരുങ്ങുകയാണ്. ഇതുവഴി എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ 90 ലക്ഷം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായി ഫിഷറീസ് സർവകലാശാല പഠനം പുറത്തു വന്നിരിക്കുകയാണ്. 33 വർഷം മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്നും ജലസംഭരണ ശേഷി 85.3% കുറഞ്ഞിരിക്കുകയാണ്. വിസ്തൃതി 43.5%. മധ്യകായലിൽ 37.74% ഭാഗത്ത് ആഴം വെറും 2 മീറ്ററിൽ താഴെയാണ്. എക്കൽ അടിയുന്നതാണ് കാരണം. ജലസംഭരണ ശേഷി കുറഞ്ഞതോടെ വെള്ളക്കെട്ടും മിന്നൽ പ്രളയവും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നതിനാൽ രോഗങ്ങളും ബാധിക്കുന്നു. മത്സ്യസമ്പത്ത് കുറഞ്ഞതിനാൽ അതിനെ ആശ്രയിക്കുന്നവർ പ്രതിസന്ധിയിലായി. കളസസ്യങ്ങൾ മൂലം ഹൗസ് ബോട്ട് ഓടിക്കാനും പ്രയാസം. ജൈവ വൈവിധ്യവും ഭീഷണിയിലാണ്. 19.59% സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാടിനെയാണ് ഗുരുതരമായി ബാധിച്ചത്. ലോകത്തെ അഴിമുഖങ്ങളിൽ പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതലാണ് ഇവിടെ. മുകളിലെ 1 മീറ്റർ അവശിഷ്ട പാളിയിൽ 3.5 ടൺ മാക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുണ്ട്. സർവകലാശാലയിലെ സെന്റർ ഫോർ അക്വാട്ടിക് റിസർച്ച് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷനിലെ പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവന്റെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് പഠനം നടത്തിയത്. വേമ്പനാടിനെ ജീവനുള്ള കായൽ എന്നും വിളിക്കാറുണ്ട്. വേമ്പനാട്ട് കായലിലെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർ അത്രയും സജീവമായതുകൊണ്ടാണ് ആ വിശേഷണം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നേരിട്ടോ പരോക്ഷമായോ ആശ്രയിക്കുന്നതാണ് ആ ആവാസ വ്യവസ്ഥ. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന്റെ മുഖവുമായ വേമ്പനാട്ടുകായൽ പക്ഷി ഇപ്പോൾ ജീവവായു തേടുകയാണ്. കടലും പശ്ചിമഘട്ട മലനിരകളും ഉൾപ്പെടുന്ന ജൈവ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ വേമ്പനാട്ടുകായലിന് സവിശേഷമായ ധർമ്മമാണ് പ്രകൃതി നൽകുന്നത്. 5 നദികൾ എത്തിക്കുന്ന ജലം താൽക്കാലികമായി ശേഖരിച്ച് ക്രമേണ കടലിലേക്ക് കൈമാറുക. ഉപ്പുവെള്ളം നിയന്ത്രിക്കുകയും സമീപ മേഖലകളിൽ എക്കൽ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നത് ഈ കായലാണ്. കടലിലെ ചാകരയും കുട്ടനാട്ടിലെ നെല്ലറയും വേമ്പനാട്ട് കായലിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് പ്രധാന കാരണം വന്നടിയുന്ന എക്കൽ കയ്യേറ്റങ്ങൾ, തെറ്റായ നിർമ്മാണങ്ങൾ, കാലം തെറ്റിയ കനത്ത മഴ, കള, കീടനാശിനി, പ്ലാസ്റ്റിക് മാലിന്യം എന്നിവയൊക്കെയാണ്. രൂക്ഷമായ കയ്യേറ്റങ്ങളും പലവിധ നിർമ്മാണങ്ങളും ഒക്കെയായി നാശത്തിലേക്ക് നീങ്ങുകയാണ് ഈ കായൽ. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയും ശുചിമുറി മാലിന്യം, മാരക കീടനാശിനികൾ എന്നിവ ഒഴുക്കും വേമ്പനാടിനെ കൊന്നു തള്ളുകയാണ് മനുഷ്യർ. ഇതിനൊപ്പം കാലാവസ്ഥ മാറ്റങ്ങൾ കൂടിയാകുമ്പോൾ കായലിന്റെ പ്രധാന ഭാഗങ്ങൾ താമസിയാതെ ഓർമ്മയായി മാറുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 42 വർഷത്തിനിടെ വേമ്പനാട്ട് കായലിൽ നിന്ന് അപ്രതീക്ഷിതമായത് 60 ഇനം മത്സ്യങ്ങളാണെന്നതാണ് ആഴമേറെയുള്ള ആശങ്ക. വേമ്പനാട്ട് കായലിനെ കുറിച്ചുള്ള പുതിയ പഠനം കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാലയുടേതാണ്. കായലിന്റെ അടിത്തട്ടിൽ 1 മീറ്റർ കനത്തിൽ ഏകദേശം 3000 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ാണ് ഈ പഠനത്തിലുള്ളത്. ജലസംഭരണ ശേഷി 1 നൂറ്റാണ്ട് കൊണ്ട് 1/4 കുറഞ്ഞതിനാൽ കായലിന്റെ ജൈവപരമായ ഉൽപാദനക്ഷമത വീണ്ടെടുക്കാൻ ആഴവും വീതിയും കൂട്ടണമെന്ന് റിപ്പോർട്ട് ഉപദേശിക്കുന്നു.